ഹേ ഓൾ ദി ജീസസ് ലാംസ്, എല്ലാ കുഞ്ഞുങ്ങളും പ്രഭാതത്തിൽ എഴുന്നേറ്റ് വചനം പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? എല്ലാ കുഞ്ഞുങ്ങളും എഴുന്നേറ്റോ. രാവിലെ എഴുന്നേക്കാത്ത കുഞ്ഞുങ്ങളുണ്ടോ? എഴുന്നേക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഓടിച്ചെന്ന് പപ്പായും അമ്മയും ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് തട്ടി വിളിച്ചിട്ട് ദേ അച്ചാച്ചൻ വചനം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു, വചനം പഠിക്കാൻ എന്നൊന്ന് പറഞ്ഞേ. എല്ലാ കുഞ്ഞുങ്ങളും എത്തിയെന്ന് അച്ചാച്ചൻ വിശ്വസിക്കുന്നേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ് കേട്ടോ. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. എല്ലാ കുഞ്ഞുങ്ങളും ഈ വാക്യം കേട്ടോ. നിനക്ക് ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ, നീ നന്നായിരിക്കണമെങ്കിൽ നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ എന്ത് ചെയ്യണം? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം എന്നാണ് വചനം പറയുന്നത്. മോശയുടെ കാലത്ത്, ന്യായപ്രമാണ കാലത്ത് ദൈവം മോശ മുഖാന്തരം ജനങ്ങൾക്ക് കൈമാറിയ ഒരു കൽപ്പനയായിരുന്നു എന്ത്? നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നന്നായിരിക്കാനും നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിൻ്റെ അപ്പനെയും അമ്മയും എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. നമുക്കെല്ലാവർക്കും താമസിക്കുവാൻ നല്ല വീടും നല്ലൊരു ദേശവും എല്ലാം യേശു അപ്പച്ചൻ നമുക്ക് തന്നല്ലേ? തന്നില്ലേ? തന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ദീർഘായുസ്സോടെ ഇരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കണം. ഇങ്ങനെ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ നന്മകൾ, നമുക്ക് നല്ല ദീർഘായുസ് ഇതെല്ലാം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിലുള്ള പപ്പായയിലും അമ്മയെല്ലാം ഒന്നാമതായി എന്ത് ചെയ്യണം? അനുസരിക്കുവാൻ തയ്യാറായി തീരണം. നിനക്ക് ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത്, നമുക്കെല്ലാവർക്കും തന്ന ദേശത്ത്, നമ്മായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം? പപ്പായയിലും അമ്മയിലും അനുസരിക്കുന്ന കുഞ്ഞുങ്ങളായി, ബഹുമാനിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് തീരണം. എല്ലാ കുഞ്ഞുങ്ങളും പപ്പായയും അമ്മയെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളാണോ? ബഹുമാനിക്കുന്ന കുഞ്ഞുങ്ങളാണോ? അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ പപ്പായോടും അമ്മയോടും, പപ്പ അമ്മ ഞാൻ ചെയ്ത തെറ്റുകൾക്ക്, ഞാൻ പപ്പ പറഞ്ഞപ്പോൾ അനുസരിക്കാത്തതിന്, അമ്മ പറഞ്ഞപ്പോൾ അനുസരിക്കാഞ്ഞതിന് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം കേട്ടോ. അതുകൊണ്ട് വചനം പറയുന്നത് പോലെ വചനത്തോട് ചേർന്ന് നിന്ന് മോശയോട് ദൈവം എന്തുവാ? കൽപ്പനയായിട്ട് തൻ്റെ ജനത്തിനോട് കൊടുത്തതാണ്. മോശയോട് ദൈവം കൽപ്പിച്ച് ആർക്ക് വേണ്ടിയിട്ട് കൊടുത്തു? ജനത്തിന് വേണ്ടിയിട്ട് മോശയെ ഭരമേൽപ്പിച്ച കൽപ്പനകളാണ് ഈ നമ്മൾ വായിച്ച ഭാഗങ്ങൾ. നിനക്ക് ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം എന്നുള്ളത് ദൈവം കൊടുത്ത കൽപ്പനയാണ്. ഈ ദൈവം നമ്മളോട് പറയുന്ന കാര്യമാണ്, നമ്മൾ അപ്പയെയും അമ്മയും ബഹുമാനിച്ചാൽ നമുക്ക് ദീർഘായുസ് ഉണ്ടാകും, നമുക്ക് അനുഗ്രഹങ്ങളുണ്ടാകും, നമുക്ക് നന്മകളുണ്ടാകും, നമ്മുടെ പഠിത്തമെല്ലാം വളരെ അനുഗ്രഹമായിട്ട് തീരും, നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ അനുഗ്രഹമായി തീരും. അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിച്ച വചനം ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരണം. എന്ത് ചെയ്യണം? നമ്മുടെ പപ്പയെയും അമ്മയെയും അനുസരിക്കുവാനായിട്ട് ഇടയായി തീരണം, ബഹുമാനിക്കുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് ഇന്ന് പഠിച്ച വചനം മറക്കാതെ എല്ലാ കുഞ്ഞുങ്ങളും വീണ്ടും ഓർത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലാസ്സുകളിലും വീടുകളിലും എല്ലാം ആയിരിക്കുമ്പോൾ നമ്മൾ ഈ വചനം ഓർത്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെല്ലാവരെയും ബഹുമാനിക്കാനും അനുസരിക്കാനും വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കൽപ്പന നമ്മൾ പ്രമാണിച്ചിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഇന്ന് പഠിച്ച വചനം എല്ലാം ഓർമ്മയുള്ളവരെ കയ്യൊന്ന് പൊക്കിക്കേ. എല്ലാ കുഞ്ഞുങ്ങളും പഠിച്ചിട്ടുണ്ടെന്ന് അച്ചാച്ചൻ വിശ്വസിക്കുകയാണേ. അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിച്ച വചനം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.